了。哦。കുഞ്ഞീഷ കൊല്ല, ഞാൻ കൊന്ന് കൊല വിളിക്കും. വിളിക്കടാ ഇവളെ. അനങ്ങിപ്പോവരുത്, അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും, ഞാനും ചാവും. നീ ചത്തോ, അതിനെന്നെ കൊല്ലുന്ന എന്തിനാ? ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഇന്ദുവിനെ തരില്ല എന്നല്ലേ? വേണ്ട, എനിക്ക് അവളെ വേണ്ട, എനിക്ക് അമ്മാവന്റെ ചോര മതി, ചൂട് ചോര. കുഞ്ഞീഷ, നീ ആ കത്തി താഴെ, അത് ശരീരത്തെ കൊണ്ട് മുറിയും, മുറിഞ്ഞ ചോര വരും. വരണം, ചോര മാത്രല്ല കൊടലുമാലയും വരണം. അരുത് കുഞ്ഞീഷ, അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഞാൻ ഒരു ചോരയാ, ഞാൻ നിന്റെ അമ്മാവനാ, വെറും അമ്മാവനല്ല. രാപകലില്ലാതെ തോളത്ത് കയറ്റി അമ്പിളിമാമനെ കാണിച്ച് വാബോ വാബോ എന്ന് പറഞ്ഞ് താരാട്ട് പാടി അടുത്ത കാലത്ത് ഉറക്കിയ ആരാടാ? പറ്റാനുമല്ല ഈ ഈ അമ്മാവനാ. നിനക്കറിയാൻ മേലക്ക് നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കണ. അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊല്ല്. ഈ കത്തി ഒന്നും വേണ്ട, കരയല്ലേ കുഞ്ഞീഷ? വാ വാ, അമ്മാവൻ പറയട്ടെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച കുഞ്ഞീഷ? ഭ്രാന്തൻ കുമാരന്റെ അളിയനാവാൻ പോകുന്ന ആൾക്കും ഇത്തിരി ഭ്രാന്തുണ്ടാവുന്നതല്ലേ നല്ലത്? കുഞ്ഞീഷ, നമ്മളൊരു വിത്തുമാവുന്നു, വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു, അത് ചെടിയാകുന്നു, ഇതുപോലൊരു മരമാകുന്നു, ഒടുവിൽ പൂക്കുന്നു, കായ്ക്കുന്നു, കായ പഴുക്കുന്നു. പഴുത്ത ആ കായയെ മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടു പോയാൽ നമുക്ക് സഹിക്കൂ കുഞ്ഞീഷ? അതുപോലെ നിന്റെയും എന്റെയും, നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേർപാടാ ഉണ്ണികൃഷ്ണന്റെ എംബിബിഎസ്, നമ്മുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ പഴം. ആ പഴം വേറേതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ കുഞ്ഞീഷ? അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ദുവിനെ ഉണ്ണികൃഷ്ണൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അമ്മാവ, അമ്മാവനൊരു കാര്യം മറന്നു. അതേത് കാര്യം? അത് എനിക്ക് പഠിപ്പും വിവരമില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ടുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസ. അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലിയില്ലാത്ത എന്നെ അവർ ബഹുമാനിക്കൂ. അവരുടെ പറമ്പ് കളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും. തെക്കേടത്ത് ശിവശങ്കരൻ നായരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു എന്ന് വന്നാൽ ആർക്കാ അതിന്റെ കേട്? അമ്മാവനും. അമ്മാവനും പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യം പഠിച്ചിട്ട് ഒരു രോഗിയെങ്കിലും നീ ചികിത്സിച്ചോ? ആ വകുപ്പില് ഒരു 5 രൂപയെങ്കിലും നീ സമ്പാദിച്ചോ? ഇനി ഞാൻ തുറന്നു പറയാം, ഡമ്പടി കയ്യിലുള്ളവന് മാത്രമേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ. മനസ്സിലായോ? ഇവിടെ ആരുമില്ലേ? ആരാ? പരിശോധനാ സമയം കഴിഞ്ഞല്ലോ. ഞങ്ങൾ അടിവാരത്തുനിന്ന് വരിക, പോയിട്ട് ഇനിയും വരികന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല. അപ്പൊ തുടങ്ങും പരവേശം. ഒരുപാട് പേരെ കാണിച്ചു, അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത്. വൈദ്യരനല്ലേ? വൈദ്യരനാണ്. ഇരിക്കൂ ഇരിക്കൂ. അല്ല, പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കളവച്ചാരുമായിരിക്കും. ഇതൊരു പയ്യൻ ചെക്കൻ അല്ലേ അച്ഛാമേ? അറിവുള്ളവർക്ക് എന്തിനാ പ്രായം? അതെ, എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്നാ വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാം. നാക്ക് നോട്ടു. സാരമില്ല, എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരു കൈ നോക്കിക്കളയാം, പോരാ. നല്ല കൈപ്പുണ്യമുള്ള ആളാണെന്നല്ലേ കേൾവി? അത് കണ്ടാ തന്നെ അറിയാം. ഇത് കാലത്തും വൈകിട്ട് ഓരോ ഔൺസ് വീതം കഴിച്ചാൽ മതി, ഭേദമായിക്കോളും. ആ
ഒരു 150 ഇങ്ങ് തന്നേക്ക്. ഇത് കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത്. പിന്നെ പുളി, മീൻ, പഞ്ചസാര, മുളക് ഇതൊക്കെ വർജിക്കണം. പത്യം വളരെ ശ്രദ്ധിക്കണം. വൈദ്യർ ഈ രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല. എന്താ പോരെ? അച്ഛനെ കാണാൻ വന്നവരാ പോയത്? അല്ലല്ലല്ല, മകനെ കാണാൻ വന്നവരാ. രോഗിയെ പരിശോധിച്ചു, രോഗവും പിടികിട്ടി. ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു. 150 രൂപയും വാങ്ങിച്ചു. ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ. എന്റെ ദൈവമേ, ഒന്നുകി വന്നേ. മാധവമേദ്രി വൈകുന്നേരം വന്നോ? ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ കൈവറവനെ ഞങ്ങൾ പോക്കും. വണ്ടി വരോ. വൈദ്യർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റൂ? ഇക്കണ്ട കാലത്തിനിടയ്ക്ക് എത്രയെത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത്. ഇതിപ്പോ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂലോ അബദ്ധം. പിന്നല്ലേ വൈദ്യര്, ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് വൈദ്യരുടെ കാര്യം പോക്കാം. എന്താ സംഭവം? അച്ഛനെന്തോ മരുന്ന് മാറിക്കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവരച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക. ഒന്ന് ഒന്ന് കിടക്കണുണ്ടോ? കിടക്കേ, അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അങ്ങാടി മരുന്നിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തവനാ ചികിത്സിക്ക. ഇനി വരട്ടെ, എന്റെ മകനാണെന്ന് നോക്കില്ല ഞാൻ. വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കും ഞാൻ. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ. എങ്ങനാ സമാധാനിക്ക? കൊലക്കേസല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ. ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ. അങ്ങനെ പറഞ്ഞാ പോലീസും കോടതിയും വെറുതെ വിടുമെന്നാ നിന്റെ വിചാരം? അത് പോട്ടെ, അവൻ ചികിത്സിച്ചു കൊന്ന ആരെയാ? 10-17 കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്തയാ. മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ കഴിവട മോനെ വെട്ടിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. കണ്ടവന്റെ കൈകൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്ക. ഇനി വരട്ടെ. ഉണ്ണികൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതിലില്ല, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയും പട്ടണത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പത്രത്തില് കാണാനില്ല എന്നൊരു വാർത്ത കൊടുത്താൽ നന്നായിരിക്കും. ആ മാത്തച്ഛന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും, അല്ലാതെ എവിടെ പോവാനാ? ആ കിളവൻ ചത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടുകൂടെ? ഇടത്തെ കൈയിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ മേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയിപ്പൊ കൈ കുഴഞ്ഞു പോയതിന്റെ പേരിൽ കുഞ്ഞീഷണെ അവരെന്തെങ്കിലും ചെയ്തു എന്നാണ് എന്റെ. തിരിശ്ശേരി മാധവ മന്ദിരയുടെ വീട് ഇവിടെ അടുത്താ. എന്താ വിശേഷിച്ചേ? എടോ, ചോദ്യങ്ങൾ പോലീസുകാരനോട് ചോദിക്കരുത്. നിന്റെ അമ്മയുടെ 14 യന്ത്രത്തിന് പടു. നാളെ ഇവിടെ കല്യാണമല്ലേ, എന്താണോ പോലീസും പട്ടാളമൊക്കെ? എന്താണെന്ന് അറിയില്ല. ഒന്ന് ഉത്സാഹമായിട്ട് ചെയ്യണ്ട കേശവ. എത്തിയല്ലോ. രണ്ട് കെവിളി ഗാത്രത്തിന്റെ കൊല ഇവിടെ അങ്ങനെ വെച്ചോളൂ. എന്താ, എന്ത് പറ്റി? ഉണ്ണി ശിവശങ്കരൻ നായർ. അതെ. ആ, നിങ്ങളൊന്ന് വരൂ. ആരെങ്കിലും തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. ഏതായാലും നിങ്ങളുടെ മരുമകനെന്ന് പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണന്റെ ശരീരം ആകെ ചിന്ന ഭിന്നമായി കഴിഞ്ഞു. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അതുവിനങ്ങനെ ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കാം. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? പരേതൻ ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന 90 രൂപ 75 പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റാം. എന്നാലും എന്റെ ഗുരുവായൂരപ്പ, ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ.
നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുന്നുണ്ട്. ഒക്കെ സഹിക്കുക, സമാധാനിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ? എന്നാലും എന്റെ കുഞ്ഞീഷ്ണ ഈ വിധി വന്നല്ലോ. ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ, അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല. ഭാഗ്യായി എങ്കിൽ തൽക്കാലം അറിയിക്കണ്ട. അവരെ മാത്രമല്ല ആരെ അറിയിക്കണ്ട, ആളെ തന്നെ നമുക്ക് കല്യാണം അങ്ങനെ നടത്താം. താലികെട്ടും സർജറിയും കഴിഞ്ഞിട്ട് കാര്യം പുറത്തു വിട്ടാ മതി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പോയവൻ ഏതായാലും പോയി, ഇനി എന്റെ കാശ് പോവാന്ന് പറഞ്ഞാൽ ഇക്കണ്ട കാര്യങ്ങൾക്കൊക്കെ ഉറപ്പ് എത്ര ചെലവായെന്നാ വിചാരം. ചതിക്കല്ലേ എന്റെ ഉണ്ണിയെ. ഒന്ന് നിർത്തു അമ്മാവ, സ്വന്തം കൂടെപ്പറപ്പാ ചെതറി തെറിച്ച് പോയത്. അതൊന്ന് പെറുക്കി ജിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണം ഈ കല്യാണം കച്ചേരി ഒക്കെ. പാടുകൾ മാഞ്ഞു എന്ന തോന്നൽ, എല്ലാം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നാൽ അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, ആരായാലും അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ വലയും എന്നെനിക്കറിയാം. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തിക്കുമുട്ടൽ ഞാൻ ഉണ്ടാക്കുകയില്ല. കാലദേശമറിയാതെയുള്ള പ്രയാണത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജന്മനാടിന്റെ വിളി ഞാൻ കേട്ടു. മടങ്ങാം എന്ന് തോന്നി മടങ്ങി. ഇവിടെ അടുത്ത് തന്നെ എന്റെ ശിഷ്യന്മാർ എനിക്കൊരാശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകും മുമ്പ് എന്റെ പൂർവ്വജന്മത്തിലെ പിതാവിനെ, മാതാവിനെ, സഹോദരനെ ഒക്കെ ഒന്ന് തൃക്കൺ പാർക്കാം എന്ന് കരുതി അത്രയേ ഉള്ളൂ ഈ വരവിന്റെ ഉദ്ദേശം. മോനെ കുഞ്ഞേഷ, ഇങ്ങനെ തീരിട്ടിക്കാൻ എന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ആരും തെറ്റ് ചെയ്യുന്നില്ല, ശരിയും ചെയ്യുന്നില്ല. ശരിക്കും തെറ്റിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമി കീടങ്ങളാണ് നമ്മൾ, അല്ലേ അമ്മാവ? ചിലപ്പോ അങ്ങനെയായിരിക്കും. അമ്മാവൻ പഴയതുപോലെ തന്നെ, ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പില്ല. നിൽക്കാൻ പറഞ്ഞത് ശരീരത്തിനോടോ ആത്മാവിനോടോ? ഈ ഭ്രാന്ത് പറിച്ചു നിർത്തി ഇങ്ങനെ കയറി വരണുണ്ടോ നീയ? ഭ്രാന്ത്? വെളുത്തതെല്ലാം പാലല്ലച്ച, കറുത്തതെല്ലാം ലേഹ്യവുമല്ല. എന്റെ അന്തരാത്മാവിനെ കശക്കേറിഞ്ഞ ആളാണെങ്കിലും അച്ഛനെന്നും എന്റെ അച്ഛനായിരിക്കും. എന്റെ സഹോദരൻ ഉണ്ണിയെ അച്ഛന്റെ ആ മാരകമായ ചിറകിനടിയിൽ നിന്നും പുറത്തേക്ക് വിടുവച്ച. മോനെ ഉണ്ണി, നീ രോഗികളെ ശുശ്രൂഷിക്കൂ, അവരുടെ കണ്ണീരൊപ്പു, വലിയവനാകൂ. ഏട്ടാ, തടയരുത്. ഇതെന്തു മായ, ഇതെന്തു ഭാഷ! ഈശ്വര, ഇവരതെല്ലാം അവിടെ പഠിച്ചു. മോനെ ഉണ്ണി, നീ ഒന്ന് പോയി അവനെ പഠിച്ചോണ്ടോ. അമ്മ കേട്ടില്ല, തടയണ്ടെന്ന് പറഞ്ഞത്. നിക്കില്ല, അവന്റെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ, മനുഷ്യൻ എങ്ങനെ ഇനി ഇവിടെ തുടങ്ങും? എന്റെ കയ്യിൽ പേരും നെരുവിലാസവും തന്നിട്ടല്ല അവന്മാർ കിടന്ന് ശങ്ക വിളിക്കണത്. ഇതാരാ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? ഇത് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയുക? അത് എന്റെ സ്ഥലമല്ല, കൂമുളിലെ രാവുണ്ണേട്ടന്റെ ഭാഗത്ത് വരുന്നതാ. അവന്മാര് വാഴയ്ക്ക് എടുത്താന്നാ തോന്നണേമാര്. അതറിയണേലാ ഭാഗം ചവിട്ടി തുറന്ന് അകത്തേറ് നോക്ക്. എന്തൊരു പാട്!
ഗുരുതി ജലാണ്, സർവപാപങ്ങളും സർവരോഗങ്ങളും വിട്ടകലും. തിരുമേനി, ഇതെന്താ ഏർപ്പാട്? ഓം തത് സവിതുർവരേണ്യം ഭഗവദവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയ. എന്നുവച്ചാൽ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാദപിത്ത കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ആശ്രമം തുടങ്ങിയിട്ടുള്ളത്. സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി. ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രേ നമഃ. ഇത് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണല്ലേ? കുഞ്ഞികൃഷ്ണൻ ജീവനോടെ തിരിച്ചു വന്ന ആരും അറിഞ്ഞില്ലേ? ഇല്ല, അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു ആർക്കറിയാം? എങ്ങനെയോ ഗുരു സന്നിധിയിൽ എത്തിപ്പെട്ടു. ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞു. ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചു. ഗുരുവേ നമഃ. അത്ര തന്നെ. ഗുരുവേ നമഃ. നിങ്ങളുടെ തട്ടിപ്പ് തരയിലൊന്ന് എന്റെ വീട്ടിൽ മുമ്പ് വെച്ച് വേണ്ട. ശംഖി കൊടുമ്പടിയൊക്കെ എടുത്ത് അറിയിക്കൂ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത്? നിൽക്കവിടെ. പൊള്ളാച്ചിയിലെ ഏതോ സാമിയാർ അത്ര വരം കൊടുത്തിരിക്കുന്നത്. പൊള്ളാച്ചിയിലും പോണ്ടിച്ചേരിയിലും സാമിയാരും നല്ല നമ്പ്യാരെ. സായിബാബയാന്നാ എനിക്ക് തോന്നണ. വിഭൂതിനെ പിടിച്ചെടുത്തത് അതെന്തിനാ പറയണ ചങ്ങാതി? കാൽക്കാശിനും വകയില്ലാതെ തെക്കു വടക്ക് നടന്നോനാ മനുഷ്യന്റെ ഓരോ സിദ്ധികളെ. ഇത് സിദ്ധിയും ബുദ്ധിയൊന്നും അല്ലല്ലോ ചങ്ങാതി. ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട്. അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എന്നാ നീ പ്രാക്ടീസ് ചെയ്ത്? ഇത്തിരി ഭസ്മം എടുക്ക്, പോട്ടെ. ഒരു ദിനേശ് വീടി എടുക്ക്. വേണമെങ്കിൽ എടുക്ക്. ഒന്ന് പോടോ. സാവിത്രി, ആരാ? എന്താ? നൗണിന്ന് വരുന്നവരാണ്, ഒന്ന് വേഗം തുറക്കണേ. ആരാ? എന്താ എന്താ കാര്യം? കണ്ടില്ലേ, പെട്ടെന്ന് കാല് തളർന്ന് വീഴുകയായിരുന്നു. ഇതിനൊക്കെ ഞാനെന്ത് വേണം? സ്വാമിയുടെ വീടല്ലേ ഇത്? ഏത് സ്വാമി? ഇത് സ്വാമിയുടെ കീവീടൊന്നും വീടില്ല. എന്റെ വീടാ? ഇവിടെ പാടില്ല, പോകും. നമ്മുടെ കുഞ്ഞികൃഷ്ണ തേടി വന്നാണെന്ന് തോന്നുന്നു. സിദ്ധാശ്രമത്തിലെ സ്വാമിയുടെ വീടാണെങ്കിൽ അതാ അവിടെയാ. സോറി പെങ്ങളെ. ഓ, അകത്തെ പൊടി വഴി കാണിക്കാൻ വന്നിരിക്കുന്നു. പാതിരാക്കി. ഈ നാട്ടുകാരൊന്നും അല്ലല്ലോ ഇവനെയൊക്കെ അന്വേഷിച്ചു വരാൻ. മരിച്ചുപോയി ആളല്ല, ആളിന്റെ കാലുകൾ മരിച്ചുപോയി. ചികിത്സാ മുറിയിലേക്ക് കൊണ്ടുവരുക. വന്നോളൂ. കാലെ പിടിക്കൂ, കയ്യെ പിടിക്കൂ, പൊക്കൂ. ദേ പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം എന്ന് മനസ്സിൽ ഉരുട്ടോളൂ. പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം, പൂജ്യപാദമേ ശരണം. വന്നോളൂ. എങ്ങനെയുണ്ട്? വിശ്വസിക്കാനാവുന്നില്ല, പരിപൂർണ സുഖം. ഒന്ന് മേലോട്ട് ചാടൂ. എങ്ങനെ പോയിക്കോളൂ. എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്? എഴുന്നേൽക്കൂ. ഒന്നും നമ്മുടെ കഴിവല്ല. പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം, അദ്ദേഹം ഉപദേശിച്ചു തന്ന മരുന്ന്. ആ നാമം എന്നും സ്മരിക്കൂ. ഗുരുവേ നമഃ. ഗുരുവേ നമഃ. ക്ഷമിക്കണം, ഇത് 10,000 രൂപ മാത്രമേ ഉള്ളൂ. ആ പണം നാം കൈകൊണ്ട് തൊടാറില്ല. എന്നാലും ദക്ഷിണയല്ലേ, വാങ്ങിച്ചോളൂ തിരുമേനി.